മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനക്കെതിരെ പരാമർശം നടത്തി. അദ്ദേഹത്തിന് മന്ത്രിക്കസേര പോയി. മൂപ്പര് ചെങ്ങന്നൂരെത്തി. പക്ഷെ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇതുവരെ അവസാനിച്ചില്ല. അത് പറഞ്ഞു പറഞ്ഞ് ഗോൾവാൾക്കറിൽ എത്തിയിരിക്കുകയാണ്. ആരാണത്? പരമപൂജനീയ ഗുരുജി ഭരണഘടനയെ കണ്ടത് ഭാവാത്മകമായ രീതിയിലാണ്. പരമപൂജ്യനായ ഗുരുജി എന്തേ? സജി ചെറിയാൻ സാറിന്റെ ഉറ്റമിത്രായിട്ടുള്ള ജി സുധാകരൻ സഖാവിൽ നിന്ന് തുടങ്ങുകയാണ്. സഖാവ് എല്ലാ ദിവസവും ഭരണഘടന വായിക്കും. ഭരണഘടന വായിക്കാത്തവരാണ് എന്നോട് പറയുന്നത്. കാരണം എല്ലാ ദിവസവും വായിക്കുന്നവരാണ്. ഭരണഘടന ആവശ്യമുണ്ടെന്നും വായിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പല്ലാണ്ട് ഒരിക്ക പോലും ഭരണഘടനയെ കുറിച്ചിട്ട് കേട്ടിട്ടോ കണ്ടിട്ടോ പരിചയമില്ലാത്ത ആളാണ് സജി ചെറിയാൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ ആക്രമണം ഇടതുപക്ഷക്കാരിൽ നിന്നല്ല. ജി സുധാകരൻ സഖാവ് എല്ലാ ദിവസവും ഭരണഘടന നോക്കും. ഭരണഘടനയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാ ദിവസവും എന്റെ കയ്യിലുണ്ട്. ഞാൻ രാവിലെ രാവിലെ നോക്കും, ഓരോ ക്ലോസും നോക്കും. ആവശ്യം വരുവിതിന് സജി ചെറിയാനും നോക്കും. എന്ത് വാച്ചിൽ എത്ര സമയമായി? ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. ഇന്ത്യൻ ഭരണക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് വലതുപക്ഷ ശക്തികളിൽ നിന്നാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഉണ്ടാകറെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കി ഭരണഘടനാ വിരുദ്ധമായിട്ട് സംസാരിക്കരുതല്ലോ. ഞാൻ സൂക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സജി ചെറിയാനും വായിച്ചോക്കലുണ്ട്. എന്തെന്ന്? കേശവ മാമന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ. രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഭരണഘടന സന്നദ്ധമാകാതെ വരുമ്പോൾ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം ആരംഭിക്കും. വായനാശീലം കൂടിക്കൂടി വന്നു. കവിതന്റെ പ്രശ്നവും കൂടിക്കൂടി വന്നു. അപ്പോ പാർട്ടി പറഞ്ഞ് നിങ്ങള് തൽക്കാലം മതിയായിക്കോന്ന്. ഞങ്ങൾ നോക്കും, ഇതൊക്കെ ഇതൊന്നും ആരും കാണിക്കാൻ വേണ്ടി പറയാനല്ല. ഞങ്ങൾ രാമായണവും വായിക്കും, ഖുറാനും വായിക്കും, ബൈബിളും വായിക്കും, കോൺഗ്രസിന്റെ ചരിത്രവും വായിക്കും, ജനിത്തലയുടെ പ്രസംഗവും വായിക്കും. കേട്ടോ, ജനിത്തലയുടെ പ്രസംഗവും വായിക്കും. ജി സുധാകരൻ സഖാവിന്റെ വീക്ക്നെസ് കവിതയായിരുന്നെങ്കിൽ സജി ചെറിയാൻ സഖാവിന്റെ വീക്ക്നെസ് സിൽവർ ലൈനായി. മതേതരത്വം, ജനാധിപത്യം, കുന്ത കുറച്ചൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നേരെ ശക്തമായ ആക്രമണം ഭരണകക്ഷികളിൽ നിന്നാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായില്ല. എന്താ മന്ത്രി എന്ന് പറഞ്ഞാൽ? നീ എന്താ ആലോചിക്കുന്നത്? കൊച്ചി രാജാവാ മന്ത്രി എന്ന് പറഞ്ഞാൽ? ഒരു മന്ത്രി എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ എക്സ്പ്ലോയിറ്റേഷന്റെ ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ. ഭരണഘടനക്കെതിരെ സജി ചെറിയാൻ പറഞ്ഞപ്പോഴാണ് ഇപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മിച്ചത്. ഒരു ജനപ്രതിനിധിയുടെ ഒരു സ്വഭാവത്തിന്റെയും പ്രവർത്തന തുടക്കത്തിനും നിയന്ത്രിക്കുന്ന രേഖയാണ് ഭരണഘടന. സജി ചെറിയാൻ പറഞ്ഞതിലെ പ്രശ്നം എന്താന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ പിടികിട്ടി. പക്ഷെ CPM നേതാക്കൾക്ക് മാത്രം പിടികിട്ടിയിട്ടേയില്ല. ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഭരണഘടനാ പദവിയിലിരിക്കുന്ന സഖാവ് സജി ചെറിയാൻ ഒരു തെറ്റായിട്ടുള്ള പരാമർശവും നടത്തിയിട്ടില്ല. അദ്ദേഹം ഭരണഘടനയോടും ജനാധിപത്യത്തോടും അങ്ങേറ്റത്തെ കൂറ് പുലർത്തി പ്രവർത്തിക്കുന്ന നല്ലൊരു മന്ത്രിയാണ്. EP പറയുന്ന പോട്ടെ, മൂപ്പര് താത്വികാചാര്യനും നല്ലല്ലോ, പക്ഷെ സഖാവ് ബേബി അങ്ങനെയാണോ? ഒരു കാര്യം പറയുന്നതിനിടയ്ക്ക് പല നാവുപിഴകളും ഒക്കെ ഉണ്ടാവാം. താത്വിക ആചാര്യനാണത്ര. നാവുപിഴ ഉണ്ടാകാത്തപ്പോ തന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിനെയൊന്നും ആസ്പദമാക്കി രാജി ആവശ്യപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇദ്ദേഹത്തിനൊന്നും ഒരു റോളും ഇല്ല അവിടെ, ഒരു കാര്യമില്ല. എന്താണ് സജി? ഞാനെന്താ രാജിവെക്കുന്നത്? എന്തിനാ ഇതിനുവേണ്ടി രാജിവെക്കുന്നത്? ഞാൻ ഭരണഘടനയ്ക്കെതിരായിട്ടും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സജ്ജട്ട ഇവിടെ സേഫ് അല്ല. ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിനെതിരായിട്ടാണ്. അത് പിന്നെ ഞങ്ങളുടെ ഈ അപ്പർ കുട്ടനാട് നോണാട്ടുകാരെ ഭാഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി. മൂപ്പര് ഒരു താളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അപ്പർ കുട്ടനാട്ടിലെ ഭാഷ അത്ര മോശം ഭാഷയൊന്നല്ല. നല്ല പ്രയോഗമാണ് അവിടുത്തെ. അപ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ കാത്തിരിക്കുന്ന BJP പായസം കിട്ടിയ പോലെയായി ഈ വിഷയം. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞത്. ആ ആവശ്യം തള്ളിക്കളയാണെങ്കിൽ അതിനെതിരെ പ്രത്യാഘാതം ഉണ്ടാകും, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. കത്തിക്കാൻ തുടങ്ങി.
സജീവനാണ് കത്തിക്കല്ലിന് നേതൃത്വം കൊടുത്തത്. ആളെയങ്ങ് പിടികിട്ടിയില്ല, ഇപ്പൊ കിട്ടും. ഭരണഘടനയെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഇനി സജീവൻ ഉറങ്ങട്ടെ. സുരേന്ദ്രാട്ടം വരട്ടെ. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഭരണഘടനയോടും ഭരണഘടനാ ശില്പികളോടുമുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. മൂപ്പര വർത്തമാനം കേട്ടാത്തൊന്ന് എന്താ? സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ട് ഇറങ്ങി വരിക എന്നല്ലേ? അതൊന്നല്ല, വെറുതെ തള്ളുന്നതാണ്. കോൺഗ്രസ് അപ്പൊ തന്നെ പ്രക്ഷോഭത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. മന്ത്രിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ പോകും, എന്നിട്ടോ നിയമലംഘനമൊക്കെ ഞങ്ങൾ നടത്തും. കോൺഗ്രസ്സുകാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാനാന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ. നിയമലംഘനമൊക്കെ ഞങ്ങൾ നടത്തും. വെയ് രാജാ വെയ്. രാജി ആവശ്യപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടർന്ന് ധാർമ്മികമായി ശരിയല്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കും. ആർ യു ഓക്കെ ബേബി? തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തും, നമുക്ക് ഇതവിടെ അവസാനിക്കും. ഇന്ന് ഞാൻ, നാളെ നീ, ഓർത്തോളൂ, എല്ലാരും ഓർത്തോളുക, രാഷ്ട്രീയാണിത്. സഖാവന്ത ഒരു കുത്തിപ്പറഞ്ഞ പോലെ അല്ലേ? ഇന്ന് ഞാൻ, നാളെ നീ. രാജിവെച്ചതിനെ കുറിച്ച് MV ജയരാജൻ സഖാവിന്റെ രണ്ട് വാക്ക് കേട്ട ശേഷം നമ്മൾ അടുത്ത ആളിലേക്ക് പോകും. പക്ഷെ സജി ചെറിയാൻ താൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെയും പ്രസ്ഥാനത്തെയും അതിന്റെ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജിവെച്ചിട്ടുള്ളത്. കെ സുരേന്ദ്രൻ തുടങ്ങുകയാണ്, മാറേണ്ടവർ മാറിക്കോ. ഇന്ത്യൻ ഭരണഘടനയെക്കാളും ഈ രാജ്യത്തോടും അവർക്ക് കൂറ് ചൈനയോടും മറ്റ് വിദേശ രാജ്യങ്ങളോടുമാണ്. എങ്ങനെ തെളിഞ്ഞു? ആ മൂപ്പര് തന്നെ തെളിച്ചു. സുരേട്ടാ, സജി ചെറിയാൻ രാജിവെച്ചു കേട്ടോ. സജി ചെറിയാൻ സ്വമേധയാ രാജിവെച്ചതാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുക. അപ്പോ രാജിവെച്ചത് വിഷയമായോ? അല്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹം രാജിവെച്ചാൽ പ്രശ്നം അവസാനിക്കില്ല? MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ? അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പൂർണ്ണമായിട്ടും ഈ തെറ്റിനോട് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. ചോര തന്നെ കൊതുകിന് കൗതുകം. സുഹൃത്തിനികളെ, രാജിവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് തന്നെ വരും. അതിന് അദ്ദേഹം മടി കാണിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി അതിന് അദ്ദേഹത്തെ ഉപദേശിക്കുന്നില്ലെങ്കിൽ നിയമ നടപടിയിലോട്ട് പോകും കേട്ടോ. ആ ഭീഷണി തന്നെയാണ്. ശക്തമായിട്ടുള്ള നിയമ നടപടികൾ, ഇക്കാര്യത്തിൽ പ്രചാരണവും പ്രക്ഷോഭവും നടന്നതോടൊപ്പം നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കുറച്ച് വിനയായിക്കൂടെ, എന്നാ വിനയത്തോടെ പറയാം. അതുകൊണ്ട് അദ്ദേഹം അടിയന്തരമായിട്ട് MLA സ്ഥാനം രാജിവെക്കണം, നിയമ നടപടികൾ നേരിടാൻ തയ്യാറാവണം, പോലീസ് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കം ശക്തമാക്കണം. പോലീസ് നീക്കൊന്നും ശക്തമാവുന്നു തോന്നുന്നില്ല കേട്ടോ സുരേട്ട. നിങ്ങളെ കൊണ്ടെന്തെങ്കിലും പറ്റുമോ? ഇതിനെതിരായിട്ട് ഞങ്ങള് നിയമപരമായിട്ടും നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് നീങ്ങിയോ? പിന്നെ നീങ്ങുന്നു, നിങ്ങൾക്ക് തോന്നിപ്പോയ. ഇനി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ വേണ്ടി അടുത്തായിട്ട് വരുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ. ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ എവിടെ എത്തിയെന്ന് PD സതീശൻ സ്വയം പരിശോധിച്ചാൽ മതി. മൂപ്പര് കേന്ദ്രമന്ത്രിയാന്നുള്ള കാര്യം മറന്നു പോരെ. അപ്പോ അദ്ദേഹത്തിന് അതിന്റെ മറുപടി കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ 42nd ഭേദഗതി നിലവിൽ വന്നതോടെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചു. മറുപടി പറഞ്ഞല്ലോ. അങ്ങനെ ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഗോൾവാൾക്കർ കടന്നു വന്നു. മന്ത്രി സജി ചെറിയാൻ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ, ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ ആശയങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പൂജനീയ ഗുരുജിയെ ആരാണ് അപമാനിച്ചതെന്ന് ചോദിച്ച് അപ്പൊ തന്നെ കൃഷ്ണദാസ് കടന്നു വന്നു.
RSS-ന്റെ സർസംഘചാലകായിരുന്ന പൂജനീയ ഗുരുജിയുടെ നിരീക്ഷണത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സജി ചെറിയാനും അതേപോലെ പൂജനീയ ഗുരുജിയും പറഞ്ഞത് ഒന്നാണെന്ന് വരുത്തിത്തീർത്തുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് എൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത്. എങ്ങനെ സാധിക്കുന്നു സജീശൻ സാർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? സജി ചെറിയാൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിച്ച വിഷയത്തെ ഞാൻ അതുമായിട്ട് സാമ്യം ഉള്ളത് ഗോൾവാൽക്കറിന്റെ വിചാരധാര എന്നുള്ള പുസ്തകത്തിലാണ്. എനിക്ക് തോന്നുന്നത് VD സതീശൻ വിചാരധാര വായിച്ചിട്ടില്ല. ഓക്കെ, അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി. നിങ്ങൾ പറയൂ കൃഷ്ണേട്ടാ, VD സതീശന്റെ ഈ താരതമ്യമുണ്ടല്ലോ, അത് തികച്ചും അപലനീയവും. എന്തെന്നത്? ഞാൻ മൊബൈലിലൊന്ന് ഡിക്ഷണറി ചെക്ക് ചെയ്തോട്ടെ. അതുപോലെ തന്നെ അവാസ്തവവും. ഈനത്തേടിയില്ല കേട്ടോ, ഇനി വിചാരധാരയിലായിട്ടുണ്ടോ എന്നുള്ള നമുക്കറിയില്ല. അബദ്ധ ജഡിലവുമാണ്. മകാരം മത്യുവിനു ശേഷം ഇനി ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരായിരിക്കുകയാണ് അകാരം കൃഷ്ണദാസ്. അതുപോലെ തന്നെ അവാസ്തവവും അബദ്ധ ജഡിലവുമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞതൊന്നും കേട്ടില്ലേ. കൃഷ്ണദാസിന്റെ ഭരണഘടനയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് കാണണോ? ഭരണഘടനയെക്കുറിച്ച് സജി ചെറിയാൻ പറഞ്ഞതല്ല RSS-ന്റെ സർസംഘചാലകായിരുന്ന പരം പൂജനീയ ഗുരുജിയുടെ ഭരണഘടനയെക്കുറിച്ചുള്ള നിരീക്ഷണം. ഈ ഭരണഘടന എന്ന് പറഞ്ഞാല് വിചാരധാര പോലത്തെ എന്തോ സാധനമാണെന്നുള്ളതാണ് മൂപ്പർ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. സജി ചെറിയാൻ ഭരണഘടനയെ കണ്ടത് നിഷേധാത്മകമായ രീതിയിലാണ്. പരമ്പൂജനീയ ഗുരുജി ഭരണഘടനയെ കണ്ടത് ഭാവാത്മകമായ രീതിയിലാണ്. ഭരണഘടനയെ ഭാവാത്മകമായി കാണുന്ന ഉത്തർപ്രദേശിലെ പേര് ജയ് മംഗൾ കനോജിയ എന്ന് പറഞ്ഞ MLA തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഒരാൾ നിൽക്കുന്നുണ്ടോ? അതാണ് നമ്മളെ MLA. ഇതെന്താ പരിപാടി? എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ വരൾച്ച ഉണ്ടാവില്ലേ, അപ്പൊ എന്താ ചെയ്യാ, MLA-മാരെ വിളിച്ച് ഒരു യോഗമൊക്കെ കൂടി അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ എന്ന് നോക്കില്ലേ ചെയ്യാ. അപ്പൊ ഇതുപോലെ തന്നെ മൂപ്പര മണ്ഡലത്തിലും വരൾച്ച വന്നു. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി മൂപ്പര വിളിച്ച് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി വരികയാണ്. നല്ല സേവനായിരിക്കുവേ. ഇപ്പം നാട്ടുകാരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചളിവെള്ളം എടുത്തിട്ട് മൂപ്പര മേക്കം കൊഴിച്ച് ഇപ്പോൾ ചളിയിലിങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യായം പറയണമല്ലോ. അപ്പം മൂപ്പര തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞുകൊടുത്ത് അത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ നാട്ടുകാർ ചെയ്തതാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. മൂപ്പര് നല്ല ക്ഷീണത്തിലാണല്ലോ. പിന്നെ ഇല്ലാണ്ടിക്കോ, ഏതോ ഓടയിലെ ചെളിവെള്ളം കോരിയിട്ട് മേക്കൊഴിച്ചാൽ പിന്നെ ക്ഷീണം കാണൂലേ, പിന്നെ വിഷമം ഉണ്ടാവും. ഭരണഘടനയെ കണ്ടത് ഭാവാത്മകമായ രീതിയിലാണ്. ഭരണഘടനയെ അത്രത്തോളം ആരാധിക്കുന്ന കൃഷ്ണദാസിന്റെ മറ്റൊരു ഭാവനാത്മകമായിട്ടുള്ള നിരീക്ഷണം കേട്ടോ. മഹാത്മജി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം RSS-ന്റെ ഉത്തമ സ്വയം സേവകനായി മാറുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൃഷ്ണേട്ട, സജീവേട്ടന് ഉറക്കം വരുന്നല്ലോ. ഭരണഘടനയിൽ അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ഭേദഗതി വരുത്തണം, കൂട്ടിച്ചേർക്കണം, തിരുത്തലുകൾ ഉണ്ടാവണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. സജീവേട്ടൻ നല്ല നല്ല കിനാവുകൾ കാണാൻ തുടങ്ങി. ഞാൻ ചിരിച്ചു പോയേനെ. VD സതീശന്റെ പോസ്റ്റിലേക്ക് അടുത്തായിട്ട് ഗോൾ അടിക്കാൻ വരുന്നത് ബാബു ആട്ടെ. 2006-ൽ RSS-ന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് നടത്തിയ സംവാദത്തിൽ സതീശൻ പങ്കെടുത്ത ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. അല്ല, നിങ്ങൾ പങ്കെടുത്തിനോ ഇല്ല, അത് പറയും. ഇതെനിക്ക് ഓർമ്മ പോലും ഇല്ല, ഈ 18 വർഷം മുമ്പ് നടന്ന്. മൂപ്പർക്ക് ഒന്നും ഓർമ്മയില്ല. എല്ലാ BJP നേതാക്കന്മാരും എല്ലാ RSS നേതാക്കന്മാരും എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. ഉള്ളിൽ സങ്കടം ഉണ്ടോ? പിന്നെ അദ്ദേഹം ഇങ്ങനെ 2013-ൽ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. മൂപ്പർ അന്വേഷിച്ചിട്ട് പറയും.
അല്ല, ആരാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ? എല്ലാ RSS നേതാക്കന്മാരും എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. രമേശ് സാറേ, ഇതുപോലത്തെ ഒരു പരിപാടിക്ക് നിങ്ങളെയാണ് വിളിച്ചത്, നിങ്ങൾ പോവാനോ? ഒരിക്കലും പോവില്ല. അല്ല, അത് നമ്മൾ ഏത് പരിപാടിയാണ് എന്താണ് എന്ന് ആലോചിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു അതിമനോഹരമായ സെൽഫ് ഗോളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരിക്കലും പോവില്ല. സജി ചെറിയാൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ടായി. കോൺഗ്രസ്സുകാർ ഭരണഘടനയെ കുറിച്ചിട്ട് ഓർമ്മിച്ച് അപ്പൊ തന്നെ ഒരു പരിപാടിയും സംഘടിപ്പിച്ചു. ഞങ്ങൾ ഇന്ത്യയിലെ ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ആ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ആമുഖമടക്കം ഒരു ചെറിയൊരു പേര നിങ്ങളുടെ മുമ്പിൽ വായിച്ച് നമുക്ക് മധ്യയിലേക്ക് കടക്കാം. തുടങ്ങിക്കോ. ദീർഘദർശികളായ നമ്മുടെ സ്വാതന്ത്ര്യ സമരനേതാക്കൾ രൂപപ്പെടുത്തിയതാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന. ഈ ഭരണഘടന ജീവിച്ചിരിക്കുന്ന കാലം വരെ ഇന്ത്യ രാജ്യത്തെ ഐക്യത്തിന് പോകലേൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഒരു വിഷയത്തിനും ഒരു 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 രാഷ്ട്രീയ പ്രകടനത്തിനും സാധിക്കില്ല. ഭരണഘടന ജീവിച്ചിരിക്കാനോ? അതെന്താ? അത് ഭാവാത്മകത. ഇന്ത്യയെ ഒരാധുനിക പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പടുത്തുയർത്തിയതും ഈ ഭരണഘടനയാണ്. ഭരണഘടന, ഗാന്ധിസം, ഇവയെല്ലാം കൂടി കൂട്ടിക്കലർത്തിയ ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് കെ മുരളീധരൻ അവർക്ക് വന്നിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഇടത്തെ കവളത്ത് അടിച്ചാൽ വലത്തെ കവളും കാണിച്ചു കൊടുക്കണം. വലത്തെ കവളിൽ അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വലത്തെ ചുവടത്ത് അടിച്ചാൽ അടിച്ചവന്റെ കരണ കുറ്റി അടിച്ചു വിളിക്കുക. മൂപ്പര് പ്രതിജ്ഞയെടുക്കാൻ പോയില്ല തോന്നുന്നു കേട്ടോ. ഭരണഘടനയെ തകർക്കാനും ഭരണഘടനാ ശില്പികളെ അപമാനിക്കാനുമുള്ള ഏതു പരിശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണമാണ്. കേരളത്തിൽ ഭരണഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ അടക്കാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തോട് ചേർന്നിട്ടുള്ള അശോക സ്തംഭത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പ്രത്യേക ഓർമ്മിക്കുക, ഇത് ഏതെങ്കിലും അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങല്ല. ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്ഥാപിക്കുന്ന ചടങ്ങാണ്. അതിൻ്റെ ഇടക്ക് പാർലമെൻറ്റിൽ 65 വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഏതെല്ലാമാണ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കാൻ വേണ്ടി സമയമില്ല, ഒന്ന് രണ്ടെണ്ണം കാണിക്കാം. ഒന്ന് നാടകം, വേറൊന്ന് മുതലക്കണ്ണീർ, പിന്നെ ഒന്ന് സ്വേച്ഛാധിപതി. അങ്ങനെ ഒരു 10-65 ഉണ്ട്. അപ്പൊ ശരി, നമുക്ക് കാണാം. Yeah.